മുമ്പത്തെ വീഡിയോയില് ചോക്ലേറ്റ് ഡിലൈറ്റ് കേക്ക് വിത്ത് എഗ്ഗ് നമ്മൾ കണ്ടു. ഇനി ഇത് ഞാനിവിടെ പറയുന്നത് എഗ്ലെസ് ചോക്ലേറ്റ് ഡിലൈറ്റ് കേക്കാണ്, എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് പറയാൻ പോകുന്നത്. അപ്പൊ എഗ്ഗ് ഇഷ്ടമില്ലാത്തവർക്കും എഗ്ഗ് കഴിക്കാത്തവർക്കും വേണ്ടിയിട്ടാണിത്. കുറെ പേര് റിക്വസ്റ്റ് ചെയ്തതാണ് എഗ്ലെസ് റെസിപ്പീസ് ആണ് വേണ്ടത് എന്ന്. എഗ്ഗ് റെസിപ്പീസ് ധാരാളം കിട്ടാനുണ്ട്, എഗ്ലെസ് റെസിപ്പി കിട്ടാനില്ല എന്നാണ് എല്ലാവരുടെയും പരാതി. അപ്പോ എഗ്ലെസ് റെസിപ്പി ആയിട്ട് ഇടാൻ തന്നെ വിചാരിച്ചു. അപ്പൊ അതിന്റെ എഗ്ലെസ് ഞാൻ പറയാം. അതിനായിട്ട് ആദ്യം വേണ്ടത് 100 ഗ്രാം ഓയില്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 100 ഗ്രാം, ഇത് ഞാൻ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മെൽറ്റഡ് ബട്ടർ യൂസ് ചെയ്യാം, ഒരിക്കലും കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യരുത്. ഇത് പഞ്ചസാര പൊടിച്ചതാണ്, 20 ഗ്രാം ആണ് പഞ്ചസാര പൊടിച്ചത്. നമ്മൾ എഗ്ഗ് കേക്ക് ഉണ്ടാക്കിയപ്പോ 100 ഗ്രാം ചേർത്തിരുന്നു. ഇതിൽ നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് യൂസ് ചെയ്യുന്നുണ്ട്, അപ്പൊ അതുകൊണ്ട് ഓവർ മധുരം ആവണ്ടെന്ന് വെച്ചിട്ടാണ് ഈ 20 ഗ്രാം പഞ്ചസാര ഇട്ടത്. ഇതിൽ നിങ്ങൾക്ക് 5 ഗ്രാം ഇട്ടാലും കുഴപ്പമില്ല, കുറയ്ക്കാൻ വേണമെങ്കിൽ മധുരം വേണ്ട എന്നുള്ളവർ 5 ഗ്രാം എങ്കിലും ഇടണം, അല്ലാതെ കുറയ്ക്കരുത് കേട്ടോ. മുഴുവനായിട്ട് ഉപേക്ഷിക്കരുത്, ഒരു 5 ഗ്രാം ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോ ഞാൻ എടുത്തിട്ടുള്ളത് 20 ഗ്രാം ആണ്. അതുപോലെ പാലെടുത്തിട്ടുള്ളത് 120 മില്ലി പാലാണ് എടുത്തിട്ടുള്ളത്. ഇത് തിളപ്പിച്ച പാലായാലും തിളപ്പിക്കാത്തതായാലും കുഴപ്പമില്ല, 120 മില്ലി പാല്. പിന്നെ വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്ക്. ഞാൻ 200 ഗ്രാമിന്റെ അങ്ങനെ ആ ബോട്ടിൽ മൊത്തം എടുക്കുകയാണ്, 200 ഗ്രാം കണ്ടൻസ്ഡ് മിൽക്ക്. പിന്നെ വേണ്ടത് മൈദ. മൈദ 120 ഗ്രാം മൈദയാണ്, സീവ് ചെയ്ത് വെച്ചിട്ടുള്ള മൈദയാണ് കേട്ടോ, 120 ഗ്രാം മൈദ. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡ യൂസ് ചെയ്യുന്നില്ല, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ വാനില എസൻസ്. പിന്നെ വേണ്ടത് 150 ഗ്രാം. ഇത് മോഡയുടെ ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതാണ് കേട്ടോ. ഇതിൽ നമ്മൾ കൊക്കോ പൗഡർ യൂസ് ചെയ്യുന്നില്ല, ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടുള്ളതാണ്, ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്തിട്ടുള്ള 150 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ്. ഇനി നമുക്കിത് മിക്സ് ചെയ്യാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് മൈദയാണ്, 120 ഗ്രാം മൈദ, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ബേക്കിംഗ് പൗഡറും മൈദയും കൂടി ഒന്ന് മിക്സ് ആവുന്നവരെ, സേവ് ചെയ്യുകയാണെങ്കിൽ ഒരു 2 പ്രാവശ്യം സേവ് ചെയ്താലും കുഴപ്പമില്ല, ആയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഓയിൽ, 100 ഗ്രാം ഓയിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മെൽറ്റഡ് ബട്ടർ യൂസ് ചെയ്യാം 100 ഗ്രാം. അതിലേക്ക് 20 ഗ്രാം പൊടിച്ച പഞ്ചസാര നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഫസ്റ്റ് മിക്സ് ചെയ്താൽ മതി, കുറച്ച് പഞ്ചസാരയല്ലേ ഉള്ളൂ, അപ്പൊ വേനൽ ഡിസോൾവ് ആയിക്കോളും. അപ്പൊ നമ്മുടെ ഓയിലും പഞ്ചസാരയും നന്നായി മിക്സ് ആയിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് പാല്, നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 120 മില്ലി ആണ് കേട്ടോ, 120 ഗ്രാം അല്ല, 120 മില്ലി പാല് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം വാനില എസെൻസ്, 1/2 ടീസ്പൂൺ വാനില എസെൻസ്. പിന്നെ വേണ്ടത് 200 ഗ്രാം കണ്ടൻസ്ഡ് മിൽക്കാണ്, 200 ഗ്രാം കണ്ടൻസ്ഡ് മിൽക്ക്. ഇത് ഒഴിച്ചു കഴിയുമ്പോൾ കുറച്ച് തിക്ക് ആവട്ടെ നമ്മുടെ ബാറ്റർ. അതാ ഇത് നല്ലാൻ കൂടിയിട്ട് നന്നായി മിക്സ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പാലും പഞ്ചസാരയും ഓയിലും കണ്ടൻസ്ഡ് മിൽക്കും വാനില എസൻസും നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 150 ഗ്രാം ഉരുക്കിയ ചോക്ലേറ്റ്, അതായത് നമ്മൾ മെൽറ്റ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് ആണ്, 150 ഗ്രാം കേട്ടോ. ഇതാണ് ഇപ്പൊ ഞാൻ ഡബിൾ ബോയിൽ ചെയ്തിട്ട് മെൽറ്റ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് ആണ് ചേർക്കുന്നത്. കുറച്ച് നേരം വെച്ചുകൊണ്ടാണ്, ഒന്ന് കുറച്ച് കട്ടിയായി, എന്നാലും അത് ലൂസാണ്. അപ്പൊ ഞാൻ 150 ഗ്രാം മെൽറ്റഡ് ചോക്ലേറ്റ് ഇട്ടിട്ടുണ്ട്, എന്നിട്ടാണ് ഇതൊന്ന് മിക്സ് ചെയ്യുന്നത്.
ബീറ്റർ ആണെങ്കിൽ വേഗം ബീറ്റ് ആയി കിട്ടുന്ന വേഗം മിക്സ് ആവും. അപ്പൊ വിസ്ക് ആയതുകൊണ്ടാണ്, എന്നാലും കുഴപ്പമില്ല. ഇനിയിപ്പോ അഥവാ വിസ്കും ബീറ്ററും ഒന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് ഫോർക്ക് വെച്ചിട്ട് നിങ്ങൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ഫോർക്കോ സ്പൂണോ എന്തെങ്കിലും നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളുടെ മൈദ ബേക്കിംഗ് പൗഡറും കൂടിയിട്ടുള്ളത്. രണ്ട് ബാച്ചായിട്ടാണ് ഇടേണ്ടത്, ഒരുമിച്ച് ഇടരുത്. പൗഡർ ആയതുകൊണ്ടേ പെട്ടെന്ന് കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് രണ്ട് ബാച്ചായിട്ട് ഇടുക. ഇതിലൊരു കാര്യം പറയാനുള്ളത്, ഇതിപ്പോ നമ്മള് ചോക്ലേറ്റ് ഡിലൈറ്റ് കേക്ക് ആണ് ഉണ്ടാക്കുന്നത്. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ കേക്ക് സിക്കിൾസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഈ കേക്കാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. അങ്ങനെയൊക്കെ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് 6 ഇഞ്ചിന്റെ പേനോ 7 ഇഞ്ചിന്റെ പേനോ അതിന്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് നമ്മുടെ ബേക്കിംഗ് ട്രൈ ഉണ്ടല്ലോ, ആ ബേക്കിംഗ് ട്രൈയിൽ ഒരു ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം അതിനെ നേരത്തെ അങ്ങോട്ട് ഒഴിച്ചാൽ മതി കേട്ടോ. അതും മതി, അല്ലാതെ നമുക്ക് കേക്ക് തന്നെ ഉണ്ടാക്കണം എന്നില്ല. അങ്ങനെ ചെയ്താലും മതി. നന്നായിട്ട് മിക്സ് ചെയ്യണം. ബീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓവർ ബീറ്റ് ആവാണ്ട് ശ്രദ്ധിക്കണം. കാരണം ബേക്കിംഗ് പൗഡർ ഉള്ളത് കൊണ്ട് തന്നെ ഓവർ ബീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് സോഫ്റ്റ് ആയി കിട്ടില്ല, അതൊന്ന് ശ്രദ്ധിക്കണം. ഇപ്പൊ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്കിംഗ് ടിന്നിലേക്ക് മാറ്റാം. അതിനു മുമ്പ് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് ചെയ്യണം. നന്നായി മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ കേക്ക് ബാറ്റർ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് ചെയ്യാണ്. ഇത് കുറച്ച് ലൂസാണ് കേട്ടോ, കാരണം ഓൾറെഡി നമ്മൾ ഇതില് 120 മില്ലി പാല്, പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക്, ചോക്ലേറ്റ് എല്ലാം കൂടി ഉള്ളത് കൊണ്ട് കുറച്ച് ലൂസാണ്. കൊക്കോ പൗഡർ ഇല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചോക്ലേറ്റ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് കൊക്കോ പൗഡർ ചേർക്കരുത്, അതിന്റെ ടെക്സ്ചറും മാറും, വേവാനും ടൈം ഇത്തിരി വ്യത്യാസം വരും. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ബേക്കിംഗ് ടിന്നിലേക്ക് ആക്കാം. ഇത് ഞാൻ 6 ഇഞ്ചിന്റെ ബേക്കിംഗ് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇതിന്റെ ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിക്കാം. പിന്നെ ഈ കേക്ക് ഞാൻ ആദ്യം എഗ്ഗ് കേക്ക് ഉണ്ടാക്കിയപ്പോ പറഞ്ഞിരുന്നു, ആ എഗ്ഗ് കേക്ക് നമുക്ക് കിട്ടുന്നത് 300 ഗ്രാമിന്റെ കേക്കാണ്. കേക്ക് ആയി കഴിയുമ്പോൾ 300 ഗ്രാമിന്റെ കേക്കാണ് വരിക എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇത് കറക്റ്റ് 500 ഗ്രാമിന്റെ കേക്ക് തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടുക, 500 ഗ്രാമിന്റെ കേക്ക്. പിന്നെ നമ്മളിത് ക്രീം ചെയ്യുന്നുണ്ടെങ്കിൽ ക്രീം ചെയ്താലും ഒരിക്കലോടെ കേക്ക് ആക്കാം. അപ്പൊ അതായിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ടാപ്പ് ചെയ്യാം. ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിത് 200 ഡിഗ്രിയില് 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഒട്ടീജിലേക്ക് വെക്കുകയാണ്. 150 തന്നെയാണ് ഇടുന്നത് ടെമ്പറേച്ചർ. 150 35 മിനിറ്റ് ആണ് വെക്കുന്നത്. ഒരു 30 മിനിറ്റ് ആയി കഴിഞ്ഞാൽ മാത്രം നിങ്ങളിത് തുറന്നു നോക്കണം. അതിനു മുമ്പ് തുറന്നു നോക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. ബേക്കിംഗ് പൗഡർ ഉണ്ടോ ബേക്കിംഗ് സോഡ ഉണ്ടോ അതൊക്കെ ആക്റ്റീവ് ആവുന്ന ടൈമാണ്. ആ സമയത്ത് തുറന്നു നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് വന്നിട്ട് ഉള്ളിലേക്ക് കുഴിഞ്ഞു പോകും. അപ്പൊ അത് ശ്രദ്ധിക്കണം. അപ്പൊ ഇത് നമുക്ക് ഒട്ടീജിലേക്ക് വെക്കാം. ഇതാ അപ്പൊ നമ്മുടെ കേക്ക് വെച്ചിട്ടുണ്ട്. എപ്പോഴും പറയുന്ന പോലെ തന്നെ അടിയിലെ ട്രെയിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. പകുതി ടൈം ആവുമ്പോൾ നിങ്ങൾ അതെടുത്ത് മുകളിലേക്ക് വെക്കണം. പിന്നെ ഞാൻ ഇട്ടിട്ടുള്ളത് 150 കേട്ടോ, 150. ഓൾറെഡി 200 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഒട്ടീജിയാണ്. ഇതില് 150 ഇട്ടിട്ടുള്ളത്. മുകളിലെയും താഴത്തെയും ബോട്ടം, പിന്നെ ഫാനിൽ, ഫാൻ ഓപ്ഷൻ ഇല്ല എന്നുള്ളവർ മാത്രം താഴത്തെ കോയിൽ മാത്രം ഇടുക. പിന്നെ വെച്ചിട്ടുള്ളത് 35 മിനിറ്റ് ആണ്. ഇതിലൊരു 30 മിനിറ്റ് കഴിയുമ്പോൾ, മാക്സിമം 25 മിനിറ്റ് കഴിയുമ്പോൾ മാത്രം നിങ്ങൾ തുറന്നു നോക്കാൻ പാടുള്ളൂ. അപ്പൊ തുറന്നു നോക്കിയിട്ട് ഒരു 25 മിനിറ്റ് ആണ് നമ്മൾ, 25 മിനിറ്റിലാണ് തുറക്കുന്നത് എങ്കിൽ 20 മിനിറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് അതെടുത്തിട്ട് ഈ വയറാക്കിലേക്ക് വെക്കാം. അപ്പൊ നിങ്ങളുടെ കേക്കിന്റെ മുകൾ ഭാഗത്ത് ക്രാക്സ് ഒന്നും വരില്ല. അത് വിചാരിച്ചാൽ ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കരുത്, തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ക്രാക്സും വരും, പൊട്ടും പോകും. അപ്പൊ ഓക്കെ, അപ്പൊ എന്തായാലും ഒരു 35 മിനിറ്റ് ആവട്ടെ, അതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ എഗ്ലെസ് ചോക്ലേറ്റ് ഡിലൈറ്റ് കേക്ക് തയ്യാറായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കണം. നല്ല സോഫ്റ്റ് ആണ്. അതുപോലെ തന്നെ പഞ്ചസാര ഇടുമ്പോൾ സൂക്ഷിക്കണം, കാരണം ഇതിൽ നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നത് കൊണ്ട് ഓവർ മധുരമാവരുത്, കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടണം.
എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യണം. ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതിനായിട്ട് ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യണം. ആർക്കെങ്കിലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യണം. താങ്ക് യു.